അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനാകുന്ന ഭക്തജനങ്ങൾ ഒഴുകിയെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി, യോഗം ചേർന്ന് വിലയിരുത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി തന്നെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ കാര്യമായി ഒന്നും ഒരു സൗകര്യവും, ഭക്തജനങ്ങൾക്കുള്ള യാതൊരു സൗകര്യവും, എന്തിന് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും, അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പല കുറി പറഞ്ഞു, എല്ലാം ഉടനെ ശരിയാക്കും, എല്ലാം ഉടനെ ശരിയാക്കും. എന്ത് ശരിയായി എന്നുള്ളത് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഒന്നും ശരിയായിട്ടില്ല. ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള ഒരു അവസ്ഥ ഇപ്പോൾ അവിടെ ഇല്ല എന്നാണ് അറിയുന്നത്. ഭക്തരുടെ പണം മാത്രം മതി ദേവസ്വം ബോർഡിനും സർക്കാരിനും. ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കാൻ അവർ തയ്യാറുമല്ല. ഒരുക്കി കൊടുത്താൽ അതൊട്ട് ശരിയാവാറുമില്ല. എപ്പോഴും എല്ലാ വർഷവും പരാതി പ്രളയം തന്നെ. അന്നദാനപ്രഭുവായ അയ്യപ്പനെ കാണാൻ എത്തുന്ന ഭക്തജനങ്ങളുടെ അന്നം കൂടി ഇത്തവണ മുട്ടുമെന്നാണ് സൂചനകൾ. കാരണം അവിടെ ഹോട്ടലുകൾക്ക് അനുമതി നൽകാനും കോൺട്രാക്ട് നൽകാനുമുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല എന്നറിയാൻ കഴിയുന്നു. ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള അന്നദാന സദ്യയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതെത്രത്തോളം എത്തിയെന്നറിയില്ല. എന്നാൽ പോലും ഇത്രയും വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ദേവസ്വം ബോർഡിൻ്റെ മാത്രം സംവിധാനങ്ങൾക്ക് കഴിയുമോ എന്ന സംശയം അവിടെ നിലനിൽക്കുന്നു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘമാണ് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ മുതൽ അയ്യപ്പ സേവാ സംഘത്തിന് ശുദ്ധജല വിതരണം മാത്രമേ ഉള്ളൂ, കുടിവെള്ള വിതരണം മാത്രമേ ഉള്ളൂ, ഭക്ഷണ കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം കൂടി അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും ചെയ്തിരിക്കുന്നത്. പിടിച്ചു വാങ്ങിക്കോട്ടെ, പക്ഷേ അതൊക്കെ നേരായ രീതിയിൽ നടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. കാരണം വിശന്നു വലഞ്ഞ് അന്യനാടുകളിൽ നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. മനുഷ്യന് വിശപ്പാണ് ഏറ്റവും വലിയ ഘടകമായി ചില സമയങ്ങളിൽ മാറുന്നത്. ഭഗവാനെ തൊഴുത് നിർവൃതി അടഞ്ഞ് ഭക്ഷണവും കഴിച്ച്, കാരണം അത് അവിടുത്തെ പ്രസാദം കൂടിയാണ്, ഭക്ഷണവും കഴിച്ച് സംതൃപ്തിയോടെ മലയിറങ്ങുന്ന, പുഞ്ചിരിയുടെ മലയിറങ്ങുന്ന ഭക്തജനങ്ങളെയാണ് അയ്യപ്പനിഷ്ടം. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ സർക്കാരിൻ്റെയും ഒക്കെ പിടിമാശിക്ക് മുന്നിൽ അവിടെ എന്ത് നടക്കും എന്നറിയില്ല. ഹോട്ടലുകൾക്ക് ലേലം കൊടുക്കുവാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ആരുടെയും ലേലം സ്വീകരിച്ചിട്ടില്ല, ആർക്കും കോൺട്രാക്റ്റ് നൽകിയിട്ടില്ല. അപ്പോൾ ഇത് ഈ രീതിയിൽ കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഉണ്ടായപ്പോൾ പല ഹോട്ടലുകളും ഇക്കുറി ലേലത്തിലും അല്ലെങ്കിൽ കോൺട്രാക്റ്റ് അതുമായി ബന്ധപ്പെട്ട കടലാസുകളൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുകൂടി അറിയാൻ കഴിയുന്നു. ഇതൊക്കെ സർക്കാരിൻ്റെ ധിക്കാരപരമായ നിലപാടുകളുടെ പരിണിത ഫലങ്ങളാണ് എന്നുകൂടി ഈ ഒരവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അന്നം മുടക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അന്നം നൽകുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡും സർക്കാരും അന്നം മുടക്കികളായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവരുടെ ഇതുവരെയുള്ള നടപടികൾ കണ്ടുകഴിഞ്ഞാൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.